ഹായ് ടെക്കാന ഗ്രിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ബ്രഷ് കട്ടർ മെഷീനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലേഡ്. ഈ ബ്ലേഡ് തേഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കും. സാധാരണ രീതിയിൽ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, ഞാനും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒഴിവാക്കാതെ അതൊരു ബ്ലേഡാക്കി മാറ്റാൻ, മറ്റൊരു രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയതാണ്. അതെന്താന്ന് കാണിച്ചു തരാം. ഈ വലിയ ബ്ലേഡായിരുന്നു, ഇങ്ങനെ ബ്ലേഡിൻ്റെ പീസ് എടുത്തു, ഇങ്ങനെ ഈ രൂപത്തിൽ നിന്ന ബ്ലേഡാണ് ഇങ്ങനെ നിന്നത്. ഇതാ ഈ സൈഡും ഈ രണ്ട് ഭാഗവും കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കാണിച്ചു തരാൻ നല്ല ഒരു ഈ കട്ടിങ് ഒരു ചടങ്ങായിരുന്നു, കാരണം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായി, പക്ഷേ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു വര ഇട്ട് കഴിഞ്ഞ് താഴ്ത്തി വരട്ട് കഴിഞ്ഞാൽ പ്ലെയർ ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. അങ്ങനെ കിട്ടിയതാണ് ഇത് സംഭവം. കാരണം ഇത് ബ്ലേഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാം, ഇതെങ്ങനെ ഇങ്ങനെ കിട്ടി എന്നുള്ള സംശയം തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റൗണ്ട് എടുത്തതാണ് ഇത് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, ഇത് ബെൽഡ് ചെയ്തിട്ട് ഞാൻ പുല്ല് വെട്ടി കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ബ്ലേഡ് കറങ്ങുന്നത്? നമ്മളെ വലത്തുനിന്ന് ഇടത്തെ ഭാഗത്തേക്കായതുകൊണ്ട് മൂർച്ചയുള്ള ഭാഗം അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കറങ്ങി വരുമ്പോൾ ഇതും മറ്റൊരു ഭാഗമായിട്ട് വരും. ഇതിനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് നമ്മൾ ബ്ലേഡ് കട്ട് ചെയ്തു, ഇതേപോലെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ആദ്യം ഇത് വെച്ചിട്ടൊന്ന് വെട്ടുന്നത് കാണിച്ചു തരാം. പിന്നെ വേറൊരു സംഭവം കൂടി മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട്, അതും കൂടി ആയിക്കഴിഞ്ഞാൽ അതോടുകൂടി ആ വീഡിയോ കൂടി, അല്ലെങ്കിൽ ആ ഇംപ്ലിമെൻ്റ് കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇത് ചെയ്തിട്ട് ഒന്ന് വെട്ടി നോക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് കൂട്ടത്തിൽ ചെയ്യുന്നത് അതും കാണിച്ചു തരാം. ഓക്കെ. Thank you.
അപ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ചുണ്ടാക്കിയ എന്താ പറയുക ഇംപ്ലിമെൻറ്റ് അത് അടിപൊളിയായിട്ടുണ്ട്. കട്ട് ചെയ്യാനൊക്കെ നല്ല സ്പീഡിൽ കട്ടായി പോകുന്നുണ്ട്. വെൽഡ് ചെയ്ത ഭാഗം കല്ലിലോ വല്ല ചിരട്ടയിലോ ഒക്കെ തട്ടി പൊട്ടിത്തെറിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള ബ്ലേഡായതുകൊണ്ട് തന്നെ അതിൽ വെൽഡിങ്ങും അതേപോലെ തന്നെ ചെറിയ തോതിൽ ചെയ്തപ്പോഴത്തേക്കും തന്നെ അത് നല്ല രീതിയിൽ ടൈറ്റായി നിന്നിട്ടുണ്ട്. ടൈറ്റായി മീൻസ് അത് ക്ലിയറായിട്ട് വെൽഡായിട്ടുണ്ട്. നോർമലായിട്ടുള്ള മെറ്റലിലാണെങ്കിൽ ഇതേപോലെ ചെയ്ത് എനിക്ക് തോന്നുന്നു തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇത് നല്ല ടെമ്പറുള്ള ഇരുമ്പായതുകൊണ്ട് അതിൽ നല്ലപോലെ വെൽഡ് പിടിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു, ഞാൻ ഗംബൂട്ട് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വെട്ടി തുടങ്ങിയപ്പോഴാണ് ഗംബൂട്ട് ഇടാത്തത് ഓർമ്മ വന്നത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന്. ഇത് നമ്മൾ ചെറിയ രീതിയിലൊക്കെ വീട്ടാവശ്യത്തിന് വീട്ട് മുറ്റത്ത് അല്ലെങ്കിൽ കുറച്ച് ഒരു 50 സെൻറ്റ് ഒരു ഏക്കറൊക്കെ ഉള്ള ആളുകൾക്ക് ഈ സമയത്ത് നല്ലപോലെ എന്തോരും ഈ താള് ചേമ്പില്ലേ, ചേമ്പിൻ്റെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത താള് അതുപോലെ തന്നെ കാട്ടുചേന ഇതൊക്കെ ഉള്ളതൊക്കെ കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയ നല്ല ഒരു രീതിയിൽ കട്ടായി പോകുന്നുണ്ട്. എനിക്ക് കാണിച്ചു തന്നു ഹാർഡായിട്ടുള്ള 1-2 ചെടികൾ ഞാൻ കട്ടാക്കി കാണിച്ചു തന്നു. അതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ കട്ടായി പോകുന്ന അറിയുന്ന പോലും ഇല്ല, അത്രയും നല്ല രീതിയിലാവുന്നുണ്ട്. അപ്പം വലിയ നല്ലതൊന്നും ഉപയോഗിച്ചുകൂടെയെന്ന് ചോദിക്കും. വലിയ നല്ലത് ഇല്ലാത്തവരും വലിയ ബ്ലേഡ് തേഞ്ഞ് പോയ ആളുകളാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം ഇത് ചെയ്താലും ഉപയോഗിക്കാൻ പറ്റും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഇനി വരുന്നുണ്ട്. പിന്നെ ചില ആളുകളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പം ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കേ.